ഗുഡ് മോർണിംഗ് അതിന് വേറെ ഒന്നും പറയാനില്ല കാരണം ഉറങ്ങിപ്പോയി കിട്ടിയത് അത്രയും നല്ല കെമിസ്ട്രി അല്ല എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പടം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ പകുതി കഴിഞ്ഞപ്പോൾ ഉറങ്ങി തോന്നി വണ്ടീനെ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ കണ്ടിരിക്കാം ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല ഇല്ല പ്രത്യേകിച്ച് നിരാശപ്പെടുത്തലൊന്നുമില്ല എക്സ്പെക്ട് ചെയ്ത് അത്രയും നല്ല കെമിസ്ട്രി അല്ല ഫാമിലി ഓഡിയൻസിന് പറ്റിയതാണ് പടം വളരെ ലാഗാണ് ഒരു എൻ്റർടൈൻമെൻ്റ് ഇല്ല ഒരു രസമില്ല ഒരു കോമഡി ഇല്ല ഒന്നുമില്ല ഇപ്പോൾ കണ്ടേക്കുന്ന പടങ്ങൾ പോലെ അല്ല സുഖമില്ല സ്റ്റോറി വൈസ് വളരെ വളരെ മോശം ഒരു കാറുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു പടമാണ് മാരുതി എന്ന് പറയുന്ന പോലെ തന്നെ അതിൻ്റെ മാരുതി എന്ന് പറഞ്ഞ കാറിനെ കുറിച്ച് കൂടുതൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് കോംബോ കൊള്ളാം എന്ന് പറഞ്ഞാൽ അവരെ ലവ് സ്റ്റോറിയും വലുതായിട്ട് ലവ് സ്റ്റോറിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് കാണിച്ചിട്ടുണ്ട് ഒരു വുമൺ നമ്മുടെ ലൈഫിലോട്ട് വരുമ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം അതിനകത്ത് കാണിച്ചിട്ടുണ്ട് വലിയ ലാഗ് ഉണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കുറച്ച് ആദ്യം വലിയ ഇതൊന്നും ഇല്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീൽ മനസ്സിലാവും ഓട്ടോമൊബൈലായിട്ട് അത്ര ഇഷ്ടമുള്ളൊരു അച്ഛൻ്റെ ഫാമിലി ഇതുമായിട്ട് വരുന്നൊരു നല്ല ജോണറുള്ള ഫിലിമാണ് വണ്ടിക്കാണ് പ്രാധാന്യം ലാസ്റ്റ് വരെ വണ്ടിയിൽ നല്ല പ്രാധാന്യമുള്ള ഫിലിമാണ് അത്യാവശ്യം എല്ലാവർക്കും അത്യാവശ്യം നല്ല റോളുണ്ട് പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ നല്ല നമ്മളെ കോമഡി ഷോയിലൊക്കെ ഉണ്ടായിരുന്ന പലർക്ക് റോൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഗുഡ് മോർണിംഗ് അതിന് വേറെ ഒന്നും പറയാനില്ല കാരണം ഉറങ്ങിപ്പോയി എനിക്ക് ഇഷ്ടപ്പെടില്ല ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി കാരണം ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് തൊട്ടേ ഡബ്ബിങ്ങിൽ ഭയങ്കര ഇഷ്യൂസ് ഉണ്ട് സ്ക്രിപ്റ്റ് ഇങ്ങനത്തെ സ്ക്രിപ്റ്റൊക്കെ എങ്ങനെ ഇത്രയും ആസിഫ് അലി പോലും സ്റ്റാറിനെ വെച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല വെരി ബോറിംഗ് നത്തിങ് ന്യൂ ആക്ച്വലി എന്ന് വെച്ചാൽ ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ് വെറുതെ അങ്ങ് പോയിക്കൊണ്ട് ഇപ്പം പടം തീർന്നിട്ടില്ല ആക്ച്വലി ഞാൻ പോവാം എനിക്കിഷ്ടപ്പെടില്ല ഞാൻ ആസിഫ് അലി നോർമലി ഒരു മിനിമം ഗ്യാരണ്ടി ആക്ടറാണല്ലോ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ കയറിയത് ബട്ട് വെരി ഡിസപ്പോയിൻറ്റിംഗ് 2.5 3 പടത്തിന്റെ സ്ക്രിപ്റ്റ് വളരെ മോശമായിട്ടാണ് തോന്നിയത് മേക്കിംഗ് ഡയറക്ഷൻ ആവറേജ് അത്ര പറയാൻ പറ്റുള്ളൂ എന്റെ ഒരു വ്യൂ ഔട്ട് ഓഫ് 10 5 ആസിഫ് അലി നല്ല പെർഫോമൻസ് ആയിരുന്നു പക്ഷേ ഇതിലും മികച്ച ആസിഫ് അലിയുടെ ചിത്രങ്ങൾ കണ്ടതുകൊണ്ടായിരിക്കണം എനിക്ക് ഇത് വല്ലാണ്ട് താല്പര്യം തോന്നിയില്ല എനിക്ക് തോന്നുന്നു ഈ കഥ പറയുമ്പോഴോ അങ്ങനെ ഒരു പടം ഉണ്ടായിരുന്നില്ല അതിൽ ഉള്ളൊരു കോമ്പോണിന്റെ ആ ഒരു ഇതിലാണ് നമ്മളിത് വന്ന് കാണാൻ വിചാരിക്കുന്നത് അതിൽ മമതയായിട്ടുള്ളൊരു ആ ഒരു കോമ്പനായിട്ട് വിചാരിക്കുന്നത് പക്ഷേ ഇതിൽ വന്ന സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പടം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ പകുതി കഴിഞ്ഞപ്പോൾ ഉറങ്ങി തോന്നി